നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ ഇതേപോലെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും അപ്പോളപ്പോൾ ലഭിക്കാൻ വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ വേഗം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്ലസ് ടു പ്രാക്ടിക്കൽ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ നേരിടുന്ന ആശങ്ക മുൻനിർത്തിക്കൊണ്ട് ഇന്ന് മനോരമ പത്രം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോവിഡ് സാഹചര്യം പരിഗണിച്ച് CBSE ICSE 12 ക്ലാസ് പരീക്ഷകൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടും കേരള സിലബസിലെ പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ നടത്താനുള്ള തീരുമാനത്തിൽ ആശങ്ക. 21 മുതലാണ് പ്രാക്ടിക്കൽ പരീക്ഷ. എഴുത്തു പരീക്ഷയ്ക്കുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ പോലും പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കില്ലെന്നതാണ് വാസ്തവം. ഒരേ ഉപകരണങ്ങൾ പല വിദ്യാർത്ഥികൾ ഉപയോഗിക്കേണ്ടി വരുന്നതും കോവിഡ് പകരാൻ ഇടയാക്കുമെന്നാണ് പരാതി. അപ്പോൾ പ്ലസ് ടു പ്രാക്ടിക്കൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ആശങ്കകളാണ് മനോരമ പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത, SSLC മൂല്യനിർണ്ണയം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 70 ക്യാമ്പുകളിലായിട്ടാണ് SSLC മൂല്യനിർണ്ണയം നടക്കുക. 25 തീയതിയോടുകൂടെ SSLC മൂല്യനിർണ്ണയം അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനടി തന്നെ 25 തീയതിക്ക് ശേഷം ഏകദേശം 2-3 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് ഫലം അല്ലെങ്കിൽ ഫലപ്രഖ്യാപന തീയതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.